ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വരാൻ പോകുന്ന മത്സരാർത്ഥികൾ ഈ മത്സരാർത്ഥികളെല്ലാം തന്നെ അൻപത് ശതമാനം കൺഫേംഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് അപ്പോൾ വെച്ച് താമസിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് തന്നെ പോകാം ഈ ലിസ്റ്റിൽ ഇപ്പോൾ ആദ്യമേ തന്നെ ഇട നേടിയിരിക്കുന്ന ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ശ്രീലക്ഷ്മി അറയ്ക്കലാണ് കഴിഞ്ഞ പ്രാവശ്യം മുതൽ തന്നെ ശ്രീലക്ഷ്മിയുടെ പേര് ഉയർന്നു കേട്ടിരുന്നെങ്കിൽ പോലും ചില കാരണങ്ങൾ കൊണ്ടാണ് ബിഗ് ബോസിലേക്ക് കയറാതിരുന്നത് ഈ ലിസ്റ്റിൽ ഇപ്പോൾ രണ്ടാമത് നിലനിൽക്കുന്ന യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ തൊപ്പിയാണ് കഴിഞ്ഞ ഒറ്റ വർഷം കൊണ്ട് തന്നെയാണ് തൊപ്പിയുടെ പേരും സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിലുള്ള ട്രെൻഡിംഗ് ആയി മാറിയത് അതുകൂടാതെ തൊപ്പിയും ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണ വരുന്നുണ്ട് എന്ന് മൂന്നാമത്തേത് ഏഷാന്റിന്റെ സീരിയൽ കുടുംബത്തിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന ജിഷിൻ മോഹനാണ് ജിഷിൻ കഴിഞ്ഞ വശത്തെ ഓഡീഷൻ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ പോലും അവസാന നിമിഷത്തിലാണ് പിന്മാറിയത് അടുത്തത് യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ജാസ്മിനാണ് അതുകൂടാതെ ഏഷ്യാന്റിന്റെ സീരിയലിലും ജാസ്മിൻ വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെ വരാനുള്ള സാധ്യത ഇപ്പോൾ വളരെയധികം കൂടുതൽ തന്നെയാണ് അടുത്തത് എൽ ജി ബി ടി ക്യൂവിന്റെ ഭാഗത്തു നിന്നും ട്രാൻസ്ജെൻഡർ ആയിട്ട് നിൽക്കുന്ന നിവേദാ ആന്റണിയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഹൈപ്പുണ്ടാക്കിയെടുക്കാൻ ഇവർക്ക് സാധിച്ചിരിക്കുന്നത് അടുത്തത് ഡാൻസറും ഏഷ്യാനെറ്റിന്റെ സീരിയലിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന നയനയാണ് കഴിഞ്ഞ നാശം മുതൽ തന്നെ ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നും നയനയ്ക്ക് വലിയ രീതിയിലുള്ള ഓഫറുകളെല്ലാം തന്നെ ചെന്നിരുന്നു അതുകൊണ്ടുതന്നെ ഇത്തവണ വരാനുള്ള സാധ്യത ഒരല്പം കൂടുതൽ തന്നെയാണ് എല്ലാ തവണയും സീരിയലിന്റെ ഭാഗത്തു നിന്നും ബിഗ് ബോസിലേക്ക് ഒരു സീനിയർ മനസ്സിലാക്കി വരുന്നുകൊണ്ട് തന്നെ വീനാൻറ്റണി വരാനുള്ള സാധ്യത ഇപ്പോൾ അമ്പത് ശതമാനം നിൽക്കുകയാണ് അടുത്തത് യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായിട്ടുള്ള വീണയാണ് വീണ ആങ്കർ എന്ന രീതിയിലാണ് ഏറ്റവും കൂടുതൽ വൈറൽ അതുകൊണ്ട് തന്നെ ഇത്തവണ വീണ വരാനുള്ള സാധ്യതയും ഒരല്പം കൂടുതൽ തന്നെയാണ് അടുത്തത് ആങ്കറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായിട്ടുള്ള അപർണ പ്രേംരാജാണ് ഇത്തവണ അപർയ്ക്കും കോൾ പോയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നാൽ വരുമോ ഇല്ലയോ എന്ന് കണ്ടുതന്നെ അറിയണം അടുത്തത് നടനും ഏഷ്യാന്റിന്റെ സീരിയലിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ജിത്തു വേണുഗോപാലാണ് ജിത്തു ആദ്യത്തെ റൌണ്ട് ഓഡീഷനെല്ലാം തന്നെ അറ്റൻഡ് ചെയ്തിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അടുത്തത് മോഡലായിട്ട് നിൽക്കുന്ന ജീവ നമ്പിയരാണ് പൊതുവെ ബിഗ് ബോസിൽ മോഡൽസിനും അത്യാവശ്യം വലിയ ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഓഡീഷനിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു മുൻഗണന താരത്തിനുണ്ടാവും അടുത്തത് നടനും സ്റ്റാർ മാജിക്കിന്റെ ഒരു പ്രധാന മനുഷ്യർത്ഥിയുമായിട്ടുള്ള ബിനീഷ് ബാസ്റ്റിനാണ് കഞ്ഞനാവശ്യം സ്റ്റാർ മാജിക്കിന്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് നോബി വന്നിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇത്തവണ സ്റ്റാർ മാജിക്കിൽ നിന്നും ഒരാൾ വരാനുള്ള സാധ്യത പെട്ടെന്ന് തള്ളിക്കളയാനാകുന്നതല്ല അടുത്തത് ബിഗ് ബോസിന്റെ സീസൺ ഫോർ അവസാനിച്ചതിനു ശേഷം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി നിന്നിരുന്ന ഷാലു പയ്യാടാണ് റോബിനോട്ടുണ്ടായ പ്രശ്നമാണ് അഖിൽമാരാരെ കേരളത്തിൽ വലിയ റീച്ച് ഉണ്ടാക്കി കൊടുക്കുകയും അതിനുശേഷം ബിഗ് ബോസിലേക്ക് വന്ന് കപ്പടുപ്പിക്കുകയും ചെയ്തത് തന്നെ ഷാലുവിന്റെ പേര് പെട്ടെന്നൊന്നും തള്ളിക്കളയാനാകുന്നതല്ല അടുത്തത് കഴിഞ്ഞ വർഷത്തെ ഓഡീഷൻ അറ്റൻഡ് ചെയ്യുകയും അവസാന നിമിഷത്തിൽ ചില കാരണങ്ങൾ കൊണ്ട് പുറത്തായ അമലാ ഷാജിയാണ്